ലൈഫ് മിഷൻ കരാർ ക്രമക്കേട് കേസിൽ സി എം രവീന്ദ്രനെ എം ശിവശങ്കറിനൊപ്പം ചോദ്യം ചെയ്യും വീണ്ടും മൊഴിയെടുക്കേണ്ടവരുടെ ഇ ഡി പട്ടികയിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനും സ്വപ്ന സുരേഷും പണവുമായി കടന്ന ഈജിപ്ഷ്യൻ പൗരൻ ഖാലിദ് മുഹമ്മദ് അലി ഷൌക്രി പ്രധാന കണ്ണിയെന്നും ഇ ഡി കസ്റ്റഡിയിലുള്ള എം ശിവശങ്കറിന് ചോദ്യം ചെയ്യൽ തുടരുകയാണ് ലൈഫ് മിഷൻ കരാർ ക്രമക്കേട് കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എൻ രവീന്ദ്രനെ എം ശിവശങ്കറിനൊപ്പം ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇ ഡി ശിവശങ്കറിന്റെ കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പായി സി എൻ രവീന്ദ്രനെ വിളിച്ചുവരുത്തി ഒരേ സമയം ചോദ്യം ചെയ്യും മുമ്പ് മൂന്ന് തവണ ഹാജരാകാതിരുന്നതിനു ശേഷമായിരുന്നു സി എൻ രവീന്ദ്രൻ ഇ ഡിക്ക് മുന്നിലെത്തിയത് വീണ്ടും നോട്ടീസ് ലഭിക്കുമ്പോഴും ആദ്യ തവണകളിൽ സി എൻ രവീന്ദ്രൻ ഒഴിഞ്ഞുമറിയിക്കുമെന്നാണ് ഇ ഡി കരുതുന്നത് ഇത്തരത്തിൽ അന്വേഷണത്തോട് നിസ്സഹകരിച്ചാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഹാജരാകാനുള്ള നോട്ടീസുകൾ നൽകി എത്തിയില്ലെങ്കിൽ ഇക്കാര്യം കോടതിയെയും അറിയിക്കും സി എൻ രവീന്ദ്രനൊപ്പം ശിവശങ്കർ കസ്റ്റഡിയിലുള്ളപ്പോൾ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ടവരുടെ പട്ടികയിൽ സ്വപ്ന സുരേഷുമുണ്ട് എം ശിവശങ്കറിനെതിരായ പ്രധാന മൊഴി സ്വപ്ന സുരേഷിന്റേതായിരുന്നു സി എൻ രവീന്ദ്രനെ ചോദ്യം ചെയ്ത ശേഷമായിരിക്കും സ്വപ്നയുടെ മൊഴി രേഖപ്പെടുത്തുക മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സെക്രട്ടറിയായിരിക്കെ അന്യായമായി നിരവധി സൗകര്യങ്ങളും സഹായങ്ങളും തങ്ങൾക്ക് ചെയ്തു തന്നിരുന്നതായും അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയ തന്റെ ലോക്കറിലെ ഒരു കോടി രൂപ ലൈഫ് മിഷനിൽ ശിവശങ്കറിന് ലഭിച്ച കമ്മീഷൻ ആയിരുന്നുവെന്നുമായിരുന്നു സ്വപ്നയുടെ മൊഴി ലൈഫ് മിഷൻ ഭവന നിർമ്മാണ കരാർ ലഭിക്കാൻ പദ്ധതി തുകയുടെ ഇരുപത് ശതമാനം കമ്മീഷനായി ആവശ്യപ്പെടുകയും ഒരു കോടി മുപ്പത് ലക്ഷം ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ അമേരിക്കൻ ഡോളറുമായി ഈജിപ്തിലേക്ക് കടക്കുകയും ചെയ്ത ഗാലിദ് അലി മുഹമ്മദ് ഷൌഖി പ്രധാന കണ്ണിയാണെന്നും ഇ ഡി ചൂണ്ടിക്കാട്ടുന്നു ഇതിനിടെ നാലു ദിവസം കൂടി കസ്റ്റഡിയിൽ ലഭിച്ച എം ശിവശങ്കറെ ഇ ഡി ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് ജനം